വന്നു വരുന്ന കൊതുവീയത്തിൻ്റെ മാസത്തിൽ കഴിക്കുന്നല്ല, വാർഷികത്തിലാണ്, ഒരേ ഒരു ദിവസത്തിലുള്ള വാർഷികത്തിലാണ് നമ്മളൊക്കെ സമ്മേളിച്ചിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുപോലെ ഷെയ്ഖ് തങ്ങളോടൊപ്പം അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷെയ്ഖ് തങ്ങളെ വർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു തആല മാറ്റിത്തന്നു ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ സുദീർഘമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മഗരിവിനോട് എത്തി 9 മണിക്ക് തന്നെ തുടങ്ങി, കുറച്ച് ദുആ ചെയ്ത് കുറച്ച് പറഞ്ഞിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാൻ പുരയിന്ന് പുറപ്പെടുമ്പോൾ തന്നെ 4 മണി കഴിഞ്ഞിരുന്നു. ഇടയിലൊക്കെ പല ആവശ്യങ്ങളുള്ളതുകൊണ്ടാണ് കുറേ താമസിച്ചു പോയത്. വെള്ളിയാഴ്ച രാത്രി ഞാൻ കൂടുതൽ പരിപാടിക്ക് വെക്കാറുമില്ല. പിന്നെ ഇസ്മായിലാറ നിർബന്ധം, പള്ളിയിൽ ഉസ്താൻ്റെ മംഗലം, വേറെ മംഗലം, എല്ലായിട്ട് വേറെ യാകിയൊരു രാത്രിയേ ഉള്ളൂ. അപ്പോൾ വേഗം വന്നിട്ട് പോകാമെന്നുള്ള നിലക്കാണ് ഒത്തത്. അല്ലാഹു ഒരുമിച്ച് കൊടുത്തിട്ട് സ്വാലിയായ അമലയൊക്കെ അല്ലാഹു തല മാറ്റുമാറാവട്ടെ. വളരെ ബഹുമാനമുള്ള ആദരവുള്ള രാത്രിയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ മഹത്തായ റജവ് മാസത്തിൽ, റജവ് മാസം 1-ാമത്തെ രാവ് വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട രാത്രിയാണ്. അത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് 1-ാമത്തെ വെള്ളിയാഴ്ച രാവ്, ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. റജവ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും സൂറത്ത് നംലു ഒരാൾ ഓതിയാൽ ഇന്ന് രാത്രിയും നാളെ രാവിലെയും അത്രയേ ഉള്ളൂ. എന്നാൽ വർഷത്തിൽ അവർക്ക് അല്ലാഹു തആല ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന സൂറത്ത് നംലു, സൂറത്ത് നംലു. ഇനി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പോയാവും 5 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ പറ്റും. ഓതാൻ പറ്റുന്നവരൊക്കെ സൂറത്ത് നംലു ഇന്ന് രാത്രി ഓതണം, നാളെ ഓതണം, ജുമാക്കുമ്പോൾ ഓതി തീർത്താൽ മതി. എന്നാലേ അന്ന് ഐശ്വര്യം ഉണ്ടാവും. അതുപോലെ തന്നെ 1 മുതൽ 30 വരെ രാവും പകലും യാ ലത്തീഫ് യാ അല്ലാഹ് 129 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ്. ബുധനാഴ്ച 1-ായി, വ്യാഴനുണ്ട്, അല്ല ഇന്ന് 2-ാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് രാത്രി വേണമെങ്കിൽ ചൊല്ലിക്കും 129 പ്രാവശ്യം യാ ലത്തീഫ് യാ അല്ലാഹ്. 30 ദിവസം അങ്ങനെ ചൊല്ലണം, അല്ലെങ്കിൽ 29 ദിവസം യാ ലത്തീഫ് യാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞൊക്കെ യാ ലത്തീഫ് യാ അല്ലാഹ് 129 പ്രാവശ്യം ചൊല്ലണം. 2-3 മിനിറ്റ് ഉണ്ടായാൽ മതി, നമ്മളെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും. ആ 129 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം സൂറത്ത് ശൂറയിലെ അല്ലാഹു ലത്തീഫ് ഇബാദിഹി യർസുഖും യശാഹ് വഹുവൽ ഖവിയുൽ അസീസ് എന്ന ആയത്ത്, അത് 21 പ്രാവശ്യം അതാ 19-ാമത്തെ ആയത് സൂറത്ത് ഷൂറയിൽ 25-ാമത്തെ ജുസയിൽ, അത് 21 പ്രാവശ്യം. പിന്നെ ബിസ്മില്ലാഹി ലത്തീഫുൽ ഖബീർ, അത് 129 പ്രാവശ്യം, അത്രയേ ഉള്ളൂ. രാവും പകലും യാ ലത്തീഫ് യാ അല്ലാഹ് 129, ബിസ്മില്ലാഹി ലത്തീഫുൽ ഖബീർ 129 പ്രാവശ്യം. പിന്നെ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ഓതി കഴിഞ്ഞിട്ട് അല്ലാഹു ലത്തീഫ് ഇബാദിഹി യർസുഖും യശാഹ് എന്നുള്ള ആയത്ത്, അത് 21 പ്രാവശ്യം. സൂറത്ത് ഷൂറ 25-ാമത്തെ ജുസയിൽ 19-ാമത്തെ ആയത്ത്, അത് 21 പ്രാവശ്യം. അത് ഓതി ഈ വെള്ളിയാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പകലും സൂറത്ത് നംലു പതിവാക്കിയാൽ ആ വർഷത്തിൽ തന്നെ അവരെ കടം അല്ലാഹു തആല തീർത്തു തരുമെന്ന്. ആ ഇഖ്ലാസോടുകൂടി അത് ചെയ്താൽ അല്ലാഹു തആല ഈ സൂറത്ത് നംലു ഇന്ന് നാളെ മാത്രമേ ഓതണ്ടുള്ളൂ, മറ്റൊന്ന് 29 ദിവസം ഓതണം. അല്ലാഹു നമ്മളിന്ന് കടം കൊണ്ട് വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്, നമ്മളെ കടത്തുന്നൊക്കെ അല്ലാഹു തആല സലാമത്തിലാക്കി തരുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ 1-ാമത്തെ രാവിൻ്റെ ശ്രേഷ്ഠതയാണ് ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠത. അപ്പോൾ റജബ് ഇനി മുതൽ അങ്ങോട്ട് നമ്മളെ റമദാൻ വരാം, ഷാബാനായി റമദാനായി, ഇതിപ്പം അള്ളാഹുവിൻ്റെ മാസമാണ് ഷാബാൻ. റജബ് പിന്നെ അള്ളാഹുവിൻ്റെ മാസം, ഷാബാൻ റസൂലുള്ളാഹിൻ്റെ മാസം, റമദാൻ ഉമ്മത്തികളുടെ മാസം. എന്ന് പറഞ്ഞാൽ റമദാൻ്റെ പേര് ഇബാദത്ത് എടുത്തിട്ട് രക്ഷപ്പെടാൻ നമ്മൾ വിചാരിക്കേണ്ട, റജബ് മുതൽ തന്നെ നമ്മൾ തയ്യാറാവണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ഷാബാൻ വ ബല്ലിഗ്നാ റമദാൻ, നമ്മൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് സുന്നത്തായ ഹദീസിൽ വന്ന ദുആ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ഷാബാൻ എന്നും പറയും, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ഷാബാൻ വ ബല്ലിഗ്നാ റമദാൻ. പിന്നെ വഫിക്കന ഫിയാ അൽ ഖിയാമ സുജൂദ് റുകു മറ്റേ നോമ്പ് സൂറത്ത്, അതൊന്നും ഹദീസിലില്ല. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ കൂടെ ദ്വാരക്കാതിരിക്കലാണ് നല്ലത്, കാരണം റസൂലുള്ള ഹദീസിൽ പറഞ്ഞ ദുആ മാത്രം കൊണ്ട് അവസാനിപ്പിക്കലാണ്. ദുആ ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ ആവശ്യം, റസൂലുള്ള എങ്ങനെ ദുആരുന്നത് അത്ര ദ്വാരക്കണം, അതാണ് അതിൻ്റെ അദബ്. അതുകൊണ്ട് മറ്റേ ദുആ ശരിയാവില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ മാസത്തിൽ തന്നെ നമ്മൾ നമ്മളെ ശരീരവും മനസ്സും എല്ലാം വൃത്തിയാക്കി ശുദ്ധിയാക്കി
അതുപോലെ തന്നെ റംസാൻ വരുമ്പോൾ പിന്നെ ഷാബാൻ വരുമ്പോൾ ഒന്നും കൂടി നന്നായി. പിന്നെ റമദാൻ വരുമ്പോൾ ആ റമദാനിൽ കൂടി നമ്മൾ എന്താവും? അല്ലാഹു തആല പറഞ്ഞ തഖ്‌വ ഉള്ളവരായി മാറും. ലഅല്ലക്കും തത്തഖൂൻ അല്ലേ? ഖുർആൻ അല്ലാഹു തആല നോമ്പിനെ പറ്റി പറഞ്ഞ അങ്ങനല്ലേ? കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി അത് അവിടത്തേക്ക് എത്തണമെങ്കിൽ അള്ളാഹു ഈ ഉമ്മത്തികളെ കൊണ്ട് വിശുദ്ധ റമദാൻ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചതെങ്കിൽ ആ ഉദ്ദേശിച്ചത് സഫലീകരിക്കണമെങ്കിൽ അവിടത്തേക്ക് എത്തണമെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ റജബ് മുതൽ തന്നെ നമ്മൾ പണിയെടുക്കാൻ വേണ്ടി തുടങ്ങണം. റജബിലേ തുടങ്ങണം. അത് വളരെ നമ്മൾ കൃത്യമായിട്ട് ഫർള് നിസ്കാരം നമ്മളാരും നിസ്കരിക്കുന്നുണ്ടല്ലോ. ഫർളായിനായ നിസ്കാരം കലാവാതെ കഴിവിൻ്റെ പരമാവധി നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഏതൊരു പിന്നെ ബാങ്കിൻ്റെ നിസ്കാരത്തിൻ്റെ സമയമായാലും നിസ്കാരത്തിൻ്റെ സമയമായാൽ ബാങ്ക് കൊടുക്കലാണല്ലോ നിസ്കാരത്തിൻ്റെ സമയം. ഒന്നും അല്ല ബാങ്ക് കൊണ്ട് കേൾക്കും അറിയുമല്ലോ. അപ്പം തന്നെ നീയത്ത് മനസ്സിലാക്കണം ഈ നിസ്കാരം അതായത് കൊണ്ട് ഞാൻ നിസ്കരിക്കും എന്ന് കരുതണം. അങ്ങനെ കരുതി ചിലപ്പോൾ നമ്മൾ ആ നിസ്കരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി നോക്കുക, എന്നാൽ നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് കുറ്റക്കാരാവില്ല. നേരെ മറിച്ച് നമ്മളങ്ങനെ കരുതിയില്ല നോക്കുക, എന്നാൽ നമ്മൾ മരിച്ചാൽ കുറ്റക്കാരാവും. നിസ്കരിക്കാത്തതിൻ്റെ പേര് നമ്മൾ കുറ്റക്കാരാവും. ആ ഭക്തി തന്നെ നിസ്കരിക്കാതെ മരിച്ചാൽ ബാങ്ക് കൊടുത്താൽ സുബ്ഹ് കൊടുത്താൽ ലുഹർ അസ്ർ മഗ്രിബ് ഇശ ഈ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സമയമായാൽ നിസ്കാരത്തിൻ്റെ സമയമായാൽ അപ്പം തന്നെ അവൻ്റെ മനസ്സിൽ അവൻ കരുതണം ഈ നിസ്കാരം അതായത് കൊണ്ട് ഞാൻ നിസ്കരിക്കും എന്ന് കരുതണം. അങ്ങനെ കരുതിയിട്ട് ഒരല്പം താമസിച്ചാലും വിഷയമല്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താമസിച്ചാൽ വിഷയമല്ല. ഞാൻ താമസിക്കാൻ വേണ്ടി പറയുന്നതല്ല. ബാങ്ക് കൊടുത്തിട്ട് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് മുഖ്താറായ അവൽ ഭക്തി നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത. എന്തെങ്കിലും നമ്മൾ മനുഷ്യന്മാരാണല്ലോ, ആവശ്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് താമസിച്ചു പോകുമെന്ന് കണ്ടാൽ അസറിന് മുമ്പ് നിസ്കരിച്ച നിസ്കാരം അതായിട്ടാവും. അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ കരുതണം മനസ്സുകൊണ്ട് ഈ നിസ്കാരം അതായും കൊണ്ട് ഞാൻ നിസ്കരിക്കും എന്ന് കരുതണം. അങ്ങനെ കരുതിയാൽ അവൻ അല്ലാഹുവിനെ കുറ്റക്കാരാവില്ല. അങ്ങനെ കരുതിയിട്ടില്ല എങ്കിൽ അവൻ മരിച്ചു പോയാൽ ഏത് സമയത്ത് മരിക്കും എന്ന് പറയാൻ പറ്റുമോ? അപ്പം അവൻ ആ നിസ്കാരം പിന്തിപ്പിക്കാൻ നമ്മളെന്താ അള്ളാഹിൻ്റെ അടുത്ത് കുറ്റക്കാരായി മാറും. അപ്പം അങ്ങനെ കരുതണം. അതുപോലെ തന്നെ പെണ്ണുങ്ങളും വളരെ ശ്രദ്ധിക്കണത് മെഹ്റാജിന് റസൂലുള്ള മെഹ്റാജിന് പോയപ്പോൾ ഏറ്റവും അധികം കൂടുതൽ പെണ്ണുങ്ങളെയാണല്ലോ റസൂല നരകത്തിൽ കണ്ടത്. മെഹ്റാജുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബിബി എന്ന് പറയുന്ന ഭാര്യയും അബൂ താലിബ് എന്ന് പറയുന്ന മൂത്താബിയും മരിച്ച വർഷമാണ് ഈ റജു മാസം തൊട്ടടുത്ത. അവർ രണ്ടാളും മരിച്ചത് അതിനോട് അടുത്ത സമയത്തായിരുന്നു. ആ പ്രയാസം മനക്ക് വിഷമം റസൂലുള്ളാഹിക്ക് തളം കെട്ടി നിൽക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു റാഹത്ത് കിട്ടാനാണ് അള്ളാഹു താല എന്താക്കിയത്? റസൂലുള്ളാഹിനെ ഒരു യാത്ര കൊണ്ടുപോയത്, മിഹ്റാജിന് കൂട്ടി കൊണ്ടുപോയത് ഒരു യാത്ര. അപ്പം ഇതൊന്ന് മനസ്സിലാക്കുക, വീടം മാറാൻ പറ്റുക മരിച്ചിട്ട് ടെൻഷനായാലും ഒന്ന് എടുങ്ങി സഫർ പോയാൽ മതി, അപ്പോൾ കുറേ ടെൻഷൻ മാറിക്കിട്ടും. റസൂലുള്ളാഹിൻ്റെ ടെൻഷൻ ആ വിഷമം മാറാൻ അള്ളാഹു താല കൊണ്ടുപോയതാണ്. പിന്നെ മിഹ്റാജിന് പോയതും വന്നതെല്ലാം വെറുതെ നമ്മളെ മനസ്സിൽ ഉസ്വാസ് ഉണ്ടാക്കുന്ന കുറേ കൗമുണ്ട്. അതിനൊന്നും ഒരു അത്ഭുതമൊന്നുമില്ല. ആദ്യ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് സ്വർഗത്തിലാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ആ ആദ്യ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു താല ഭൂമി ലോകത്തേക്ക് ഇറക്കിയില്ലേ? അപ്പൊ സ്വർഗത്തിൽ പഠിച്ച ആദ്യ നബിനെ അള്ളാഹു താല എന്താക്കി? ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അപ്പൊ ഇങ്ങോട്ടേക്ക് സ്വർഗത്തു നിന്ന് ഭൂമിയിലേക്ക് വരുത്തുന്ന അള്ളാഹു താലാക്ക് പിന്നെ ഈ ഭൂമി ലോകത്ത് പിന്നെ സ്വർഗത്തിലേക്ക് അയക്കാനാ പണി. റസൂലുള്ള മിഹ്റാജിന്റെ രാത്രി സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. വിശ്വസിക്കാലോ, കാരണം ആദ്യ നബിനെ അള്ളാഹു താല സ്വർഗത്തു നിന്ന് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? ഭൂമിയിലേക്ക് കൊണ്ടുവന്നല്ലോ. ആ ഭൂമി ലോകത്തേക്ക്, ഈ ദുനിയാവിലേക്ക്, പദാർത്ഥ ലോകത്തേക്ക് കൊണ്ടുവന്നില്ലേ? പിന്നെ ഇവിടെ ഉണ്ടായ ആദരവാൻ നബി തങ്ങളെ പിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു എന്താ പണി? അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ മരിച്ചിട്ടില്ല എന്നും അള്ളാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തിയതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണല്ലോ. വിശ്വസിക്കുന്ന നിർബന്ധമല്ലേ, കടമയല്ലേ? അപ്പൊ ആകാശത്തിലേക്ക് ഈസാ നബിനെ അള്ളാഹു തആല ഉയർത്തിയിട്ടുണ്ടെങ്കിലോ ഒന്നാം ആകാശം അല്ലെങ്കിൽ രണ്ടാം ആകാശം ഏതായിക്കോട്ടെ ആകാശത്തിലാണല്ലോ ഉള്ളത്. ആ അള്ളാഹു തആലക്ക് പിന്നെ ഏഴാം ആകാശത്തിലേക്ക് റസൂലുള്ളാഹിനെ ഉയർത്തിക്കൊണ്ടുവരാൻ തവണയുണ്ട്. അതിപ്പോ എല്ലാവരും, നമ്മൾ മാത്രമൊന്നുമില്ല, എല്ലാവരും വിശ്വസിക്കുന്നതാണല്ലോ ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തുണ്ട് ഇറങ്ങി വരും എന്നൊക്കെ. അപ്പൊ അത് ആരെങ്കിലും വിശ്വാസമാക്കുന്നത് കൊണ്ട് നമുക്ക് വിശ്വാസം ഒന്നും ആകണ്ട. ആദരവായ നബി നിങ്ങൾ സ്വപ്നം കണ്ടതുമല്ല മിഹ്റാജിന് സ്വന്തം ശരീരത്തിനോടുകൂടെ തന്നെയാണ് പോയത്. സ്വപ്നം കണ്ടത് ഇപ്പം എന്തായാലും അത്ഭുതപ്പെടാണ്. നമ്മൾ സ്വപ്നത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട്,
നമ്മളാണെന്നില്ലേ, നമ്മളിപ്പോ ദുബൈ പോയിട്ടുള്ള സ്വപ്നം കാണുന്നില്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോ അച്ഛനും പോയിട്ടൊക്കെ സ്വപ്നം കാണുന്നില്ലേ. സ്വപ്നം ഒരു അത്ഭുതത്തിന്റെ വിഷയമൊന്നുമില്ല. അപ്പൊ ആദരവാൻ നബി നിങ്ങൾ സ്വപ്നം കണ്ടതല്ല, റസൂലിന്റെ ശരീരം അടക്കം തന്നെ പോയതാണ്. അപ്പൊ അങ്ങനെ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഈ മാസം, അതുപോലെ തന്നെ നബി നിങ്ങൾ പോയ ആ വിഷയം പറഞ്ഞപ്പം പറഞ്ഞത്, അപ്പൊ ആ സ്ത്രീകളെ നരകത്തിൽ റസൂലുള്ള കണ്ടു, നരകം റസൂലുള്ള കാണിച്ചു കൊടുത്തു, സ്വർഗം കാണിച്ചു കൊടുത്തു. സ്വർഗത്തിലേക്ക് എത്തി റസൂലുള്ള തിരിച്ചു വന്നപ്പോ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളോട് പറഞ്ഞത് എന്തറിഞ്ഞാ, ഞാൻ അബ്ദുറഹ്മാൻ ഔഫിനെ കുറെ നോക്കി കാണുന്നില്ല സ്വർഗത്തിൽ, കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത് കണ്ടതെന്ന്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ വളരെ ബേജാറായി. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളെ മുതലാണ് നിങ്ങളെ താമസിപ്പിച്ചത് എന്നാ റസൂലുള്ള മറുപടി പറഞ്ഞത്. നിങ്ങളെ മുതലാണ് നിങ്ങളെ താമസിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ മുതലുണ്ടായിട്ട് ഒന്നും കൊടുക്കാത്ത ആളായിട്ടല്ല, നല്ലോണം ധർമ്മം ചെയ്യുന്ന മഹാനാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനമുണ്ട്, ഖിയാമത്തുനാള് വരെ വരുന്ന എല്ലാ സാധുക്കളും പാപങ്ങളും സ്വർഗത്തിൽ കടന്നിട്ട് 500 വർഷം കഴിഞ്ഞിട്ടേ മുതലാളിമാർ സ്വർഗത്തിൽ കടക്കൂന്ന് ഷെഫീഖുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധു ഇവിടെ അല്ലാഹു തആല മുതലുകൊണ്ടും മറ്റും അല്ലാഹു തആല പരീക്ഷിച്ച് അല്ലാഹു തആല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടുണ്ടെങ്കിൽ നാളെ മഹ്ശറിൽ അതൊക്കെ അല്ലാഹു തആല എന്തൊക്കെ പരിഹരിക്കപ്പെടും, അതിന്റെ വിഷയമല്ല. അപ്പൊ ആദരവായ നബി തങ്ങൾ സ്വർഗത്തിലേക്ക് പോയപ്പോ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ കണ്ടത് പെണ്ണുങ്ങളെയാണ്. ബഹുമാനപ്പെട്ട ആ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിവി റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ അദാലത്തിലേക്ക് വരുമ്പോ ആദരവായ നബി തങ്ങൾ ഇങ്ങനെ കരയാണ്, ഏങ്ങിയേങ്ങി കരയുന്നു ഒറ്റക്കിരുന്നിട്ട്. ബഹുമാനപ്പെട്ട ഹദീഫ് ഫാത്തിമ ബിവി ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട വാപ്പ എന്തിനാണ് അവിടുന്ന് കരയുന്നത്, എന്ത് പറ്റിപ്പോയി എന്ന്. ആദരവായ നബി തങ്ങൾ പറഞ്ഞത്, മോളെ എന്നെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല മിഅ്റാജിന് കൊണ്ടുപോയപ്പോ എനിക്ക് അല്ലാഹു നരകം കാണിച്ചു തന്നിരുന്നു, ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് പെണ്ണുങ്ങളെയാണ്, അത് എന്റെ സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങളായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ബേജാറാക്കിയതാണ്, ഞാൻ കരഞ്ഞു പോയതാണ്. ചിലപ്പം നമ്മളെ പങ്കന്മാരാവാം, ഉമ്മമാരാവാം, സഹോദരിമാരാവാം. വളരെ പേടിക്കണം. ബഹുമാനപ്പെട്ട ഫാത്തിമാബി ചോദിച്ചു, ആദരവായ നബിയെ എന്തിനാണ് അവർ ചെയ്ത തെറ്റെന്താണ്, എന്തിനാണ് അവർ അല്ലാഹു തആല അങ്ങനെ ശിക്ഷിക്കുന്നതെന്ന്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, മോളെ അവർക്ക് ഹൈദ രക്തം പുറപ്പെട്ടാൽ, മെൻസസ് ഉണ്ടായാൽ അത് വേണ്ട രൂപത്തിൽ വൃത്തിയാക്കാതെ, വേണ്ട പോലെ ഛർദിക്കാതെ, അതിനെപ്പറ്റി ഛർദിക്കാതെ, അവർ നിസ്കാരവും മറ്റൊക്കെ മാനിക്കാതെ നടക്കുന്നതിൻ്റെ പേരിലും ഭർത്താക്കന്മാരെ നാവ് കൊണ്ട് ദ്രോഹിച്ചതിൻ്റെ പേരിലും അന്യപുരുഷന്മാർക്ക് അവരുടെ ശരീരപ്രകൃതി കാണിച്ചു കൊടുക്കുമാർ രൂപത്തിൽ, അവരുടെ സൗന്ദര്യം കാണിക്കുന്ന രൂപത്തിൽ അച്ചടക്കമില്ലാതെ നടന്നതിൻ്റെ പേരിലുമാണെന്ന് ഷെഫീഖുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എങ്ങനെയാണ് നരകത്തിൽ പെണ്ണുങ്ങളെ കണ്ടതെന്നറിയുമോ, നമ്മളൊക്കെ വസ്ത്രം ആങ്കറിൽ തൂക്കിയിടുന്നപ്പെടുന്നത് പോലെ അല്ലാഹു തആല മുടിയുടെ മേലെ അവർ അല്ലാഹു തആല നരകത്തിൽ തൂക്കിയിടുകയാണ്, അവരുടെ തലച്ചോർ തളച്ച് പതച്ച് മറിയുകയാണ്, അവരുടെ വലത്തെ മോലയിലേക്ക് വലത്തേക്കാലും ഇടത്തെ മോലയിലേക്ക് ഇടത്തേക്കാലും അല്ലാഹു തആല ബന്ധിപ്പിക്കുകയാണ്. കഠിന കഠോരമായ ശിക്ഷയാണ് അല്ലാഹു തആല അവർക്ക് നൽകുന്നത്. എന്താ അതിന്റെ കാരണം? ഒന്ന്, ഹൈദ രക്തം വന്നാൽ വേണ്ട പോലെ ഛർദിക്കൂല. പെണ്ണുങ്ങൾ വളരെ ഛർദിക്കേണ്ട വിഷയമാണ്, അധികാളും അധിക പെണ്ണുങ്ങൾക്കും അറിയാത്ത വിഷയമാണ്. ഒരു പെണ്ണിനിക്ക് 9 വയസ്സായാൽ 9 വയസ്സ് അറബി മാസം അനുസരിച്ചിട്ട്, ഇംഗ്ലീഷ് മാസമല്ല, അറബി മാസം അനുസരിച്ചിട്ട് ഒരു പെണ്ണിന് 9 വയസ്സായാൽ അവൾക്ക് രക്തം പുറപ്പെടാം, ഹൈദി രക്തം വരാം. അതിന് 9 വയസ്സാകാൻ 14 ദിവസം മാത്രമാണ് ബാക്കിയെങ്കിലും രക്തം പുറപ്പെട്ടാൽ ഹൈദി രക്തം തന്നെയാണ്. അങ്ങനെ രക്തം പുറപ്പെട്ടാൽ ഇനി പുറപ്പെടട്ടെ, പുറപ്പെടാതിരിക്കട്ടെ. 15 വയസ്സായാൽ അവളെ പോലുകായി, ആണിനായാലും പെണ്ണായാലും. അങ്ങനെ ഹൈദരക്തം പുറപ്പെട്ടാൽ ഒരു പക്ഷേ ഹൈദരക്തം 24 മണിക്കൂർ മാത്രമാണ്. ഏറിയാൽ സാധാരണ നമ്മളെ ഭാഗത്തുള്ള പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ 6-7 ദിവസം ഉണ്ടാവാം, ഏറി വന്നാൽ 15 ദിവസം ഉണ്ടാകും ഹൈദരക്തം. 16-ാമത്തെ ദിവസവും രക്തം കണ്ടാൽ പിന്നെ ഇത് ഹൈദി രക്തമല്ല, അത് രോഗത്തിൻ്റെ രക്തമാണ്. ആ രക്തം വന്നാൽ അവൾ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി സമയമാകുന്ന സമയത്ത് അവർ വിളിച്ച് വൃത്തിയാക്കി നിസ്കരിക്കണം. ഇപ്പം അതിനെ വളരെ മനസ്സിലാക്കേണ്ടതുണ്ട്. 24 മണിക്കൂർ ഇവർ 15 ദിവസം ഹൈദി രക്തം വരുന്ന പെണ്ണാണെങ്കിൽ പോലും ആ പെണ്ണിനിക്ക് 15 ദിവസം ഹൈദ് പുറപ്പെട്ടു, പക്ഷേ ആ 15 ദിവസം വന്ന ഹൈദും കൂടെ കൂട്ടിയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഹൈദി രക്തമാവൂല. 15 ദിവസം രക്തം വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 15 ദിവസം പുറപ്പെട്ട രക്തവും കണക്കൂട്ടി നോക്കുമ്പം 24 മണിക്കൂർ ഉണ്ടാവണം. ഉദാഹരണത്തിന്, ജെരിമിനി 1-ാം തീയതി പെണ്ണിന് മെൻസസ് ഉണ്ടായാൽ
രണ്ടാം തീയതി മൂന്നാം തീയതിയൊക്കെ അരമണിക്കൂർ ഒരു മണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂർ കാമണിക്കൂർ ഇങ്ങനെ ഇങ്ങനെ പുറപ്പെടും. എങ്ങനെയായാലും 15 ദിവസമാകുമ്പോൾ അത് 24 മണിക്കൂറിലൊക്കെ കറക്റ്റായിട്ടുണ്ടായാൽ അത് ഐദ് രക്തം തന്നെയാണ്. ഇനി അങ്ങനെയില്ല, ജനുവരി ഒന്നാം തീയതി രക്തം പുറപ്പെട്ടു, അരമണിക്കൂറുണ്ടായി, രണ്ടാം തീയതി മൂന്നാം തീയതി 15 ദിവസം വരെ അങ്ങനെ 10 മിനിറ്റ് 15 മിനിറ്റ് ഇങ്ങനെ ഉണ്ടായി. 15 ദിവസമായിട്ടും അത് 24 മണിക്കൂറായിട്ടുണ്ടായിട്ടില്ല, 23 മണിക്കൂറേ വന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ 20 മണിക്കൂറേ ആ രക്തം എല്ലാ ദിവസവും കൂടി വന്ന രക്തം കണക്കൂട്ടി നോക്കുമ്പോൾ 20 മണിക്കൂറേ ആയിട്ടുള്ളെങ്കിലും ആ രക്തം ഹൈദ് രക്തമല്ല. അതുപോലെ തന്നെ 15 ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും രക്തം വരികയാണെങ്കിൽ ആ പെണ്ണ് ഛർദ്ദിക്കണം. ആ പെണ്ണിൻ്റെ രക്തം ഹൈദ് രക്താണോ അല്ലെങ്കിൽ രോഗരക്താണോ എന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത അവൾക്കുണ്ട്. അവൾക്ക് ഫസ്റ്റിൽ ഹൈദ് രക്തം പുറപ്പെടുമ്പോൾ ശക്തിയായി കറുത്ത രക്തം വന്ന സമയം എത്രയാണ്, ചുവന്ന രക്തം വന്ന സമയം എത്രയാണ്, മഞ്ഞ രക്തം വന്ന സമയം എത്രയാണ്, ഇതവിടെ മനസ്സിലുണ്ടാവണം. മനസ്സിലുണ്ടായ ആ പെണ്ണ് 15 ദിവസം കഴിഞ്ഞിട്ട് രക്തം വന്ന് വരുന്നുണ്ടെങ്കിൽ ഈ ദിവസമെല്ലാം കണക്ക് കൂട്ടിയിട്ട് അവളുടെ ഹൈദ രക്തം ഫസ്റ്റിൽ പുറപ്പെട്ടപ്പോൾ ഹൈദ രക്തം കറുത്ത രക്തം വന്നത് എങ്ങനെയാണ്, ചുവന്ന രക്തം എങ്ങനെയാണ്, എത്ര ദിവസമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഹൈദ് ഏതാണ് രോഗരക്തം ഏതാണെന്നൊക്കെ മനസ്സിലാക്കേണ്ട ബാധ്യത അവൾക്കുണ്ട്. അത് മനസ്സിലാക്കാതെ മരിക്കുന്ന പെണ്ണാണ്, മനസ്സിലാക്കാതെ ജീവിച്ച് മരിച്ച പെണ്ണിനേക്കാണ് അള്ളാഹു തആല ഈ രൂപത്തിൽ നരകം അള്ളാഹു തആല തയ്യാറാക്കിയത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പെണ്ണുങ്ങൾക്ക് ഹൈദ് രക്തം വന്നു എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൂലിയൊന്നും അല്ല ഉറക്കുന്നില്ല. ചിലപ്പോൾ ആണുങ്ങൾക്ക് പറയും പെണ്ണുങ്ങൾ വല്ല ഇബാദത്ത് കുറഞ്ഞ ആളാണ്, അവർക്ക് ആഴ്ചയിൽ മാസത്തിൽ 7 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ നിസ്കാരമോ നോമ്പൊന്നുമില്ല, ആണുങ്ങളെ വത്രാസിലാണ് നിസ്കരിക്കുന്ന ആളാണ് ഇബാദത്ത് എടുക്കുന്ന ആളെന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് ഹൈദ് രക്തം വരികയും കഴുകുകയും വൃത്തിയാക്കുകയും ശുദ്ധിയാക്കുകയും വെച്ച് കെട്ടുകയൊക്കെ ചെയ്യുന്നതിന് അല്ല പ്രതിഫലം വേറെ കൊടുക്കുന്നുണ്ട്, അല്ല കായ്പാക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു പെണ്ണിക്ക് ഹൈദ് രക്തം പുറപ്പെട്ടിട്ട് ആ പെണ്ണിന്റെ ഹൈദ് രക്തം മുറിയുന്നത് അസറിന്റെ വക്തിലാണ്, അതായത് മഗ്രിബാൻ കൊടുക്കാൻ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഒരു സമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അപ്പോൾ അവളുടെ ഹൈദ് രക്തം മുറിഞ്ഞു. എങ്ങനെ പെണ്ണുങ്ങൾ മനസ്സിലാക്കണം, അവൾ മഗ്രിബാൻ കൊടുക്കുന്നതിന്റെ കുറച്ച് മുമ്പ് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഒരു സമയം അവൾക്ക് അസറിന്റെ വക്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് അവളുടെ പിന്നെ ഹൈദ് രക്തം മുറിയുന്നതെങ്കിൽ അന്നേരത്തെ അസറും ലുഹുറും അവൾ നിസ്കരിക്കണം. അതുപോലെ തന്നെ സുബഹിന്റെ തൊട്ട് മുമ്പാണ് അവളുടെ ഹൈദ് രക്തം മുറിയുന്നതെങ്കിൽ മനസ്സ് നിൽക്കുന്നതെങ്കിൽ അന്നേരത്തെ ഇഷാ നിസ്കാരവും മഗ്രിബ് നിസ്കാരവും അവൾ നിസ്കരിക്കണം, അല്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ അവൾ കുറ്റക്കാരിയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടില്ലാത്തതിന്റെ പേരിലാണ് അല്ലാഹു തആല മഹശറിൽ ആ രൂപത്തിൽ പെണ്ണുങ്ങളെ ശിക്ഷിക്കപ്പെടുന്നതെന്ന് ഷഫീഖുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇത് ഒരു വാക്കുകൊണ്ട് തീരുന്നതല്ല, വാസിന് നമ്മൾക്ക് തന്നെ ഓതിയാലും കുറെ അങ്ങോട്ട് എത്തുമ്പോൾ മനസ്സിലാക്കാൻ വല്ല പ്രയാസമാണ്. എന്നെ പോലത്തെ എനിക്ക് അതിലൊക്കെ ഓതുമ്പോ ഹൈദിനെ സംബന്ധിച്ച് വിശദീകരിച്ചങ്ങ് പറയുമ്പോൾ നമുക്ക് തന്നെ തല പുണ്ണാവും, അത് ഒന്ന് ഗ്രഹിച്ചെടുക്കാൻ വലിയ പണിയാ. പിന്നെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാന്നേ പറ്റുള്ളൂ, അതെല്ലാം ഒരു ക്ലാസ്സോ മറ്റോ വെച്ചിട്ടൊക്കെ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പം ക്ലാസ്സും ഖുർആൻ ക്ലാസ്സും എല്ലാം ഉണ്ട്, ആവശ്യമുള്ളതൊന്നും പറയൂല്ല, പഠിപ്പിക്കൂല്ല. മദ്രസെന്നൊക്കെ ചോദ്യം ഇതെല്ലാം ഉണ്ട്, കിസ്സ കുസ്സ എന്നതിൻ്റെ പേര്, അതിൽ പറയലെന്താ പുള്ളിയില്ലാത്ത സൂറത്തേത്, പിന്നെ വട്ടകം വന്ന കല്ലേത്, ഇങ്ങനെ എന്തൊക്കെയോ ചോദിക്കരുത്, ഒരാവശ്യം ഒരു ഉപകാരം ഇല്ലാത്ത ഇൽമ. അള്ളാഹിന്റെ റസൂൽ ഉപകാരപ്രദമല്ലാത്ത ഉപകാരമില്ലാത്ത ഇലിമനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നുണ്ട്, ഉപകാരമില്ലാത്ത ഇലിമനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു, അങ്ങനത്തെ ഇൽമാണ്. അത് വാസ്തവത്തിൽ എന്നെ പോലത്തെ ചോദിച്ചിട്ട് പറയാൻ കിട്ടിയില്ലെങ്കിലും അയാൾക്കൊന്നും കിട്ടൂലെന്നും പറയും. വല്ല 10-25 കൊല്ലം ദർശനത്തെ വല്ല മുദ്രസായിരിക്കും. ഇവരീ ചോട്ട ചോട്ട ചോദ്യം ഇപ്പം ഇവർ കിട്ടിക്കോണമെന്നില്ല, ചിലപ്പോൾ നമ്മുടെ മദ്രസിൽ ഉസ്താദന്മാർക്കെല്ലാം കിട്ടും, അവരുടെ തന്താണത്തിൻ്റെ എല്ലാം വായിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ടാലോ, എന്നാൽ ഈ മുദ്രസിനൊന്നും കിട്ടില്ല. നമ്മളെ മദ്രസിൽ ഉസ്താദിൻ്റെ ഉസാറെന്ന് പറയും, ആളെ വേറെ ഓർക്കുകയും ചെയ്യും. ഇത് പിന്നെ എന്തൊക്കെ വേണ്ടാത്ത എന്തൊക്കെയോ ചോദ്യമാണ് ചോദിക്കാം, ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചു പഠിച്ചുകൂടെ? ഇപ്പം വാസ്തവത്തിൽ ഇന്നത്തെ നമ്മുടെ ജുമാന്റെ ഒക്കെ സ്ഥിതി അവസ്ഥ എന്താ, നമ്മുടെ ഇന്നത്തെ സ്ഥിതി എന്താ, നമ്മൾ നിലനിൽക്കുന്ന മാസവും കൊല്ലവും അവസരം എന്താ? ഡൽഹിയിലൊക്കെ നമ്മൾക്കറിയാമല്ലോ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ അഴിഞ്ഞാടിയിട്ട് വർഗീയവാദികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല മരിച്ചുപോയ സഹോദരന്മാർക്ക് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ, കിട്ടും. കാരണം എന്തുകൊണ്ട്? മധുരമാണല്ലോ അവർ ആക്രമിക്കപ്പെടുന്നവരല്ലേ. ഈ അവസ്ഥ ലോകത്താകമാനം വരാൻ വേണ്ടി പോവുകയാണ്, അള്ളാഹു കാത്ത് സലാമത്തിലാക്കട്ടെ. ഇന്നൊരു ഡൽഹിയാണെങ്കിൽ നാളത് മറ്റൊരു സ്ഥലമായിരിക്കും. ഇവിടെ വാസ്തു നമ്മൾ പേപ്പറൊക്കെ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയല്ലേ, പോലീസുകാരും നിയമപാലകന്മാരൊക്കെ നോക്കി നിൽക്കെ. അതുപോലെ തന്നെ അക്രമത്തിന് ആഹ്വാനം ചെയ്തവരുടെ കേസെടുക്കണമെന്ന് പറഞ്ഞ ജഡ്ജിനെ പോലും പാതിരാക്കി തന്നെ അവരെയൊക്കെ അവിടുന്ന് നീക്കം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥയും സ്ഥിതി എന്താ?
എന്താണ്? അത് കാണാനും പറയാനാരെങ്കിലുണ്ടോ? ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ആ ഡൽഹി ഭരിക്കുന്നവർക്കൊക്കെ വാസ്തുവിൽ അവിടെയുള്ള മുസ്ലിം സമൂഹം ഒന്നടങ്കം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചപ്പോ അവിടെ ഒരു പോലീസുകാരൻ മരിച്ചിട്ടുണ്ട്, 1 കോടി രൂപയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. നല്ല കാര്യം തന്നെ കൊടുത്തോട്ടെ. അവിടെ ഇപ്പൊ ആയിടത്തേക്ക് ഏകദേശം 37 മനുഷ്യന്മാർ അവിടെ മരിച്ചു വീണിട്ടുണ്ട്. ആ മരിച്ച കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാനോ, ആശുപത്രിയിൽ കിടക്കുന്നവരുടെ അവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനോ അതൊന്നും അവിടുത്തെ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവരെ തയ്യാറായിട്ടില്ല. പ്രശ്നം നടന്നിടത്തേക്ക് പോയിട്ട് പോലുമില്ല. ഞാൻ എടുത്തു പറയട്ടെ, കേരളത്തിൽ നിന്നും ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദറലി ശിഹാബ് തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട അതിന്റെ ഉത്തരവാദപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ഡൽഹിയിലേക്ക് അപ്പോൾ തന്നെ വണ്ടി അങ്ങോട്ട് കയറി. അധികാളും മറ്റുള്ളവരൊക്കെ അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് കയറിയതാ. മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി കയറി, പ്ലേറ്റ് കയറി ഇപ്പൊ ഡൽഹിയിലേക്ക് പോയി പ്രശ്നമായ സ്ഥലത്തേക്കൊക്കെ ഇപ്പൊ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരിൽ കോഴിക്കോട് വാസ്തവത്തിൽ പല ഭാഗത്തും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയും അതുപോലെ തന്നെ മുസ്ലിം നേതാക്കന്മാരൊക്കെ സമരവും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പൗരത്വ ബില്ലിനെതിരിൽ സമരം ചെയ്യാൻ എല്ലാ പണ്ഡിതന്മാരും ആഹ്വാനം ചെയ്യുകയാണ്. അവിടെ സമസ്ത എന്നോ സംസ്ഥാന എന്നോ അതുപോലെ തന്നെ അഖിലേന്ത്യാ സുന്നി ജമിയത്തിലും എന്നോ ഒരു വ്യത്യാസവും ഇല്ല. ഒരു പണ്ഡിതന്മാരും ആ സമരം ചെയ്യണ്ടെന്നോ കൂലിയില്ലെന്നോ പറയുന്നില്ല. ആ നിയമം പിൻവലിക്കുന്നതിനെ സമരം ചെയ്യാൻ ആഹ്വാനമാണ്. സമരം ചെയ്താൽ അള്ളാഹുവിന് പ്രതിഫലം കിട്ടുമെന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രൂപത്തിലാവണമെന്ന് മാത്രം. തോന്നിവാസവും തോന്നിവാസവും ധിക്കാരും തമ്മാടത്തരം ചെയ്യണമെന്നല്ല പറഞ്ഞതിന്റെ താല്പര്യം. ജനാധിപത്യപരമായി അവരാ നിയമം പാസ്സാക്കിയത് ജനാധിപത്യപരമായിട്ടാണ്. പാർലമെന്റിൽ പാസ്സാക്കി, പ്രസിഡന്റ് ഒപ്പിട്ടു, അതുപോലെ തന്നെ അങ്ങനെയാണ് പാസ്സാക്കിയത് എന്നതുപോലെ നമ്മൾ ജനാധിപത്യ രൂപത്തിൽ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് കടമയാണ്. അത് വാസനവിളെ ഭരണഘടന നിർദ്ദേശിച്ചതുമാണ്. പ്രതിഷേധിക്കാൻ അവസരവും സന്ദർഭമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ വെടിവെച്ചു കൊല്ലാനും കല്ലെറിഞ്ഞു കൊല്ലാനും വണ്ടികളിൽ തന്നെ കല്ലുകൊണ്ട് വന്നിട്ടാണ് കൂട്ടമായിട്ട് അങ്ങനെ ചെയ്യുന്നെന്ന് വെച്ചാൽ നമ്മൾ വാസ്തവത്തിൽ ഇവിടെ ദുആ ചെയ്യാനല്ലാണ്ട് വേറെ മാർഗം നമ്മൾക്കില്ല. ഒരു മുസ്ലിമായ സഹോദരനിക്ക് വേദനിക്കുമ്പോൾ ഈമാനുള്ള മറ്റൊരു മുസ്ലിമായ സഹോദരനിക്ക് വേദനിക്കണം. നമ്മളെ കൈക്കൊരു വേദന വന്നാൽ നമ്മളെ ശരീരാകെ വേദനിക്കൂലേ? നമ്മളെ കാലെവിടെങ്കിലും വെച്ചു കൂട്ടിയിട്ട് വേദന വന്നാൽ നമ്മുടെ ശരീരാകെ വേദനിക്കൂലെ? എന്നതുപോലെ നമ്മുടെ മുസ്ലിമായ ഒരു സഹോദരനിക്ക് വേദന വരുമ്പോ അത് നമ്മുടെ വേദനയായി മാറണം. നമ്മളതിൽ കൂടണം. അതക്കത് തടയാൻ പറ്റുമെങ്കിൽ തടയണം. അവാസ്തു നമുക്കതിനൊന്നും കഴിയൂല. നമ്മൾക്ക് നാഥനായ റബ്ബിനോട് ദുആ ചെയ്യാനേ പറ്റുള്ളൂ. അവിടെ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന, വേദനിക്കുന്ന ആ കുടുംബത്തിന് അള്ളാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. മരിച്ചവർക്ക് അള്ളാഹു തആല ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. എല്ലാം അതുപോലെ തന്നെ 3-4 നിലയുള്ള ബിൽഡിങ്ങിന് തീ കൊടുത്തപ്പോ 2 നിലയിൽ നിന്നും എല്ലാം കൊള്ള ചെയ്തിട്ട് എല്ലാം കൊള്ള ചെയ്ത് ആക്രമിച്ചെടുക്കുകയും എന്നിട്ട് ആ വീടിന് തീ കൊടുത്തപ്പോ എല്ലാവരും മുകളിലത്തെ ടയർസിന്റെ മുകളിൽ കയറിയുന്നു. 85-75 വയസ്സായ ഒരു പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് പായാൻ പറ്റാതിന്റെ പേര് അതിനുള്ളിൽ അങ്ങനെ തന്നെ കരിഞ്ഞു മരിച്ച ദാരുണമായ സംഭവം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. 10-14 വയസ്സായ ഒരു കുട്ടിക്ക് വെടിവെച്ചിട്ടിട്ട് ഒരാളും ആ ഭാഗത്തേക്ക് വരുന്നില്ല. കൊണ്ടു മുതലെ കേരളത്തിൽ നിന്നുണ്ടായ ചില പത്രമാധ്യമക്കാരാണ് യഥാർത്ഥത്തിൽ പോലീസിനെ വിളിച്ചു വരിപ്പിച്ചിട്ട് ആ കുട്ടിയുടെ മരിച്ചിട്ടില്ല. മണിക്കൂറുകളോളം റോഡിന്റെ മുകളിൽ കിടന്ന കുട്ടിനെ കൊണ്ടുപോകാൻ നിയമപാലകന്മാർ പോലും തയ്യാറാതെ വാർത്താമാധ്യമക്കാരാണ് യഥാർത്ഥത്തിൽ പോലീസിനെ കൊണ്ട് ആ കുട്ടിനെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി തയ്യാറായത്. ഈ രൂപത്തിൽ മുസ്ലിം സമൂഹം എല്ലായിടത്തും പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദരവായ നബി തങ്ങൾ പറഞ്ഞത് ബിദ്ഗത്ത് ലോകത്താകമാനം വ്യാപിച്ചു കഴിഞ്ഞാൽ സുന്നത്തേതാണ് ബിദ്ഗത്തേതാണ് തിരിച്ചറിയാത്ത രൂപത്തിൽ ബിദ്ഗത്ത് ലോകത്താകമാനം വ്യാപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അദാബ് അവരിലേക്ക് ഇറങ്ങും. അത് രോഗമാവാം, ആക്സിഡന്റുകളാവാം, അപകടങ്ങളാവാം, പ്രളയമാവാം, അങ്ങനെ പലതും ആവാം. ആരംഭ നിബിധങ്ങൾ പറയുകയാണ് അക്രമികളായിരിക്കുന്ന ഭരണകർത്താക്കന്മാരുമാവാം, അക്രമികളായ തമ്മാടികളായ ഭരണകർത്താക്കന്മാരുമാവാം. എന്തുകൊണ്ട് ബിദ്ഗത്ത് ലോകത്താകമാനം വ്യാപിക്കുന്നു? ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഇസ്ലാമിലുണ്ടായ ആദ്യത്തെ ബിദ്ഗത്ത് ജുമാക്ക് നേരത്തെ പള്ളിയിലേക്ക് പോക്കൊഴിവാക്കിയതാണെന്ന്. എങ്ങനെ ഇസ്ലാമിലുള്ള ആദ്യത്തെ ബിദ്ഗത്ത് ഏതാ? ജുമാക്ക് നേരത്തെ പള്ളിയിലേക്ക് പോക്കൊഴിവാക്കിയതാണ് ഇസ്ലാമിലുണ്ടായ ആദ്യത്തെ ബിദ്ഗത്ത് എന്ന്. ഈ ബിദ്ഗത്ത് ലോകത്താകമാനമല്ലേ? ഇന്ന് ലോകത്താകമാനം എല്ലാവരും ജുമാക്ക് പോകുന്നത് എപ്പോഴാ? 1 മണിക്കാണ് ജുമയെങ്കിൽ ഇവിടെ എത്ര മണിക്കാ ജുമ? 1 മണിക്കാ ഇവിടെ ജുമ എത്ര മണിക്കാ? 1 മണിക്കാണ്. നിങ്ങളുടെ ഉസ്താദല്ലേ? പകരത്തിന് ഇവിടെ നിൽക്കാൻ വേണ്ടി പകരത്തിനൊന്നാണ്. ആ ഇല്ല ഉസ്താദ, മംഗളല്ലേ നിങ്ങളുടെ നാടെവിടെ?
മടന്നൂര്. ആ അപ്പൊ ജുമാ ഒന്നും കഴിഞ്ഞിട്ടില്ലേ വന്നിട്ട്? നാളാകാൻ പോന്നേ ഉള്ളല്ലേ. അപ്പൊ ഒരു മണിക്കാണ് ജുമാ അല്ല? ഇപ്പൊ അറിഞ്ഞു വെച്ചോ, ഇനി പാടെടുത്തോക്കും പിന്നെ ഇങ്ങത്തണ്ട ഇപ്പണ്ട. അപ്പൊ ഒരു മണിക്കാണ് ജുമാ. ആ ഒരു മണിക്ക് ജുമാ എന്ന് പറഞ്ഞാൽ 12-12 വരെ പീടിയിലിരിക്കും. ബഹുമാനപ്പെട്ട സ്വഹാബത്തും താബിയങ്ങളും അങ്ങനെയല്ല. സുബഹിവാൻ കൊടുത്താൽ, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ജുമാക്ക് പുറപ്പെട്ടു, ചൂട്ട കത്തിച്ചിട്ടു. ഇന്നത്തെ പോലെ മൊബൈലിന്റെ വെളിയോ അല്ലെങ്കിൽ മറ്റുള്ള ടോർച്ചോ സംവിധാനം ഒന്നുമില്ല. അന്ന് ചൂട്ടയായിരുന്നു. എന്റെ ചെറുപ്പത്തിന് ചൂട്ട പിടിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോക്കും വയലത്തിന് പോക്കൊക്കെ രസമാണ്. ചൂട്ട കത്തിച്ചുകൊണ്ടും പോവും. അത് ഇന്നലെ ഉണങ്ങിയ പ്രദേശം ഉണങ്ങിയ സമയത്തെല്ലാം കുറച്ചാളുകളെല്ലാം തീ കൊടുക്കും. അതൊക്കെ ഒരു കളിയായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ ചൂട്ട കത്തിച്ചിട്ട് പോകുന്ന കാലമായിരുന്നു. പ്രഭാത ഭക്ഷണം പോലും ജുമാന്റെ ശേഷമായിരുന്നു അവർ കഴിച്ചിരുന്നത്. രാവിലത്തെ കത്തൽ നാസ്ത ജുമാ കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ താജ് നമസ്കരിക്കുന്നവർക്ക് ലുഹറിന്റെ മുമ്പ് ഒന്ന് ഉറങ്ങരു സുന്നത്തുണ്ട്. കൈലൂരത്തിന്റെ ഉറക്ക്, ആ ഉറക്ക് പോലും വെള്ളിയാഴ്ച സുന്നത്ത് ജുമാന്റെ ശേഷമാണ്. അപ്പൊ അത്രയും നേരത്തെ പള്ളിയിലേക്ക് പോകും. മുൻപൊന്നും വെള്ളിയാഴ്ച ആരോടും പോവില്ല, വെള്ളിയാഴ്ച ദിവസം യാത്ര പോവില്ല. നമ്മളെ പള്ളിയിൽ തന്നെ ജുമാക്കുണ്ടാണ്, നമ്മളെ ജുമാ നമ്മളെ പള്ളി എന്നുള്ള ഒരു വാശി, ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. എങ്ങനെയായി എന്റെ ചെറുപ്പത്തിലൊക്കെ ഒരു 10-40 മുന്നൊക്കെ ചിന്തിച്ചാൽ, ഒരു 10:30 തന്നെ വയസ്സന്മാരൊക്കെ പള്ളിയിലേക്ക് എത്തും. ഒരു 10:30 11 ഏതാനും വയസ്സന്മാരിലും എത്തും. ഒരു 11:15 ഏകദേശം ബാല്യക്കാരും ഏകദേശം എല്ലാവരും എത്തും. ഞങ്ങളെപ്പോലത്തെ കുറച്ച് കുട്ടികളെ വേണമെങ്കിൽ കുറച്ച് താമസിക്കും. അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലം. ഇന്ന് അതെല്ലാം പോയി. ഇന്ന് ജുമാ നിസ്കാരം പോലും മസ്ബൂക്കാകാൻ തുടങ്ങി. ജുമാ നിസ്കാരം പോലും അല്ലേ, ജുമാ നിസ്കാരം പോലും മസ്ബൂക്കായി നിസ്കരിക്കാൻ തുടങ്ങിയില്ല. കുത്തുപോകും പോലെ അധികം ആളും എത്തുന്നു. അങ്ങനെ അത് വ്യാപകം. ഇത് ബിദ്അത്താണ്. ഇത് ഇസ്ലാമിലുണ്ടായ ആദ്യത്തെ ബിദ്അത്താണ്. ഈ ബിദ്അത്ത് ഇന്ന് ലോകത്തില്ലാത്ത സ്ഥലം എവിടെയാ? കേരളത്തിലാവട്ടെ, കർണാടകയിലാവട്ടെ, ഗൾഫിലാവട്ടെ, എവിടെയും ആയിരിക്കൊന്നിനും സമയം എല്ലാം വെള്ളിയാഴ്ച. വാസ്തവത്തിൽ മദ്രസ പോലും വെള്ളിയാഴ്ച പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഞായറാഴ്ച ലീവ് കൊടുക്കുന്ന അവസ്ഥയിലേക്കാ കാര്യം. ഒന്ന് രണ്ട് സ്ഥലത്ത് അങ്ങനെ തുടങ്ങിയതാ ഞാൻ കേട്ടത്. ഇസ്ലാമത്തെ വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരം ഒന്നും കൊടുക്കൂല. എങ്ങനെ വെള്ളിയാഴ്ച ദിവസം എന്തുകൊണ്ട് ഞായറാഴ്ച പുള്ളറ് വരുന്നില്ല? അതുകൊണ്ട് ഞായറാഴ്ച ലീവ്, എന്നിട്ട് അതിന് പകരം വെള്ളിയാഴ്ച മദ്രസ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെരുപ്പിനൊത്തിരി കാലു മുറിക്കുന്നതല്ലേ പറഞ്ഞതിന് താല്പര്യം? പണ്ടേക്കും പണ്ടേ വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ട് വ്യാഴാഴ്ചയെ തയ്യാറാവും. വ്യാഴാഴ്ച ദിവസം തന്നെ തയ്യാറാവും ജുമാക്ക് വേണ്ടി. നഖം മുറിക്കലും സുന്നത്താണ്, താടി ഒപ്പിക്കലും അതുപോലെയുള്ള സംഗതികളെല്ലാം സുന്നത്താണ്. ആ സുന്നത്ത് ചെയ്തിട്ട് വാസ്തവത്തിൽ അവർ ജുമാക്ക് വേണ്ടിയിട്ട് തയ്യാറാവും വ്യാഴാഴ്ച മുതൽ തന്നെ. അങ്ങനത്തെ നമ്മളാണ് വാസ്തവത്തിൽ എല്ലാം വെള്ളിയാഴ്ച ഇടം. പോവാനുണ്ടെങ്കിൽ വെള്ളിയാഴ്ച, വരാനുണ്ടെങ്കിൽ വെള്ളിയാഴ്ച, എല്ലാം വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച വാസ്തവത്തിൽ എല്ലാം പിന്നെ ലീവല്ലേ ഞായറാഴ്ച. മംഗലായാലും നിക്കാഹായാലും ഏതെല്ലാം നല്ല സംഗതി അതെല്ലാം ഞായറാഴ്ച തുടങ്ങും. അതിനൊന്നും ബർക്കത്തും ഇല്ല, ഒന്നുമില്ല. ബർക്കത്തും എല്ലാത്തിനൊരു ബർക്കത്തില്ലേ? സ്ഥലത്തിന് ബർക്കത്തില്ലേ? സമയത്തിന് ബർക്കത്തില്ലേ? നാളിന് ബർക്കത്തില്ലേ? വെറും നയസ് നോക്കിയാ പോരാ? തിങ്കളാഴ്ച ദിവസം ചില തത്സമയത്തിന്റെ പണ്ഡിതന്മാർ പറയും, ചില നയസല്ലായാലും തിരക്കേടില്ല, തിങ്കളാഴ്ച ആക്കിയാൽ ആ തിങ്കളാഴ്ചന്റെ ബർക്കത്തുകൊണ്ട് ആ നയസ് പോയി കിട്ടും എന്ന് പറയും. തിങ്കളാഴ്ചക്ക് അങ്ങനെ വർക്കത്തുണ്ട്. റസൂലുള്ള പ്രസവിച്ച ദിവസമാണ്. ഹദ്റവാ നബി തങ്ങൾ വഫാത്ത ദിവസമാണ്. ഹദ്റവാ നബി തങ്ങൾ ഹിജ്റപോയ ദിവസമാണ്. ഹദ്റവാ നബി തങ്ങൾ മദീനയിലേക്ക് എത്തിയ ദിവസമാണ്. എല്ലാം നബി തങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തിങ്കളാഴ്ചയാണ്. ആ തിങ്കളാഴ്ചയാണ് ബർക്കത്താപ്പെട്ട ദിവസം. നിക്കാഹ് കഴിക്കാൻ തിങ്കളാഴ്ച ആവാം, പുര കുടിക്ക് തിങ്കളാഴ്ച ആവാം. അതൊന്നും നമ്മൾ ചെയ്യലെന്താ? എന്താ ഒന്നുകെ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച. ശനിയാഴ്ച ജൂതന്മാരുടെ ദിവസം, ഞായറാഴ്ച ക്രിസ്ത്യാനികളുടെ ദിവസം. ഒരു ബർക്കത്തും അതിലില്ല. നമ്മൾ അവരെ പിൻപറ്റാണ്. ഇനി ജുമയും കൂടി ഞായറാഴ്ചക്ക് കാക്കുന്നേ നോക്കണ്ടു. അടുത്ത തലമുറയിൽ അതും പ്രതീക്ഷിക്കാം. കാരണം ഞായറാഴ്ച ആണല്ലോ ഒഴിവ്, അതുകൊണ്ട് ജുമയും നമുക്ക് അങ്ങോട്ട് ആക്കാന്ന് പറയും. പറയായി അങ്ങനത്തെ മനുഷ്യന്മാർ പറയും. അത് പറഞ്ഞാൽ എന്നെ പോലത്തെ മോലാമാരായി എന്നും പറയും വേണമെങ്കിൽ. അള്ളാഹു കാത്ത് സലാമത്തിലാക്കട്ടെ എല്ലാവരും. അല്ലെ നമ്മൾ, ഞാൻ എന്നെ കുറ്റം പറയുകയാണ്. കാരണം ചെരുപ്പിനൊത്തിരി കായ്പത്തിന് മദ്രസ പഠിപ്പിക്കുന്നാരാ? മദ്രസ ഞായറാഴ്ച വെള്ളിയാഴ്ച മദ്രസ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ പോരാ, ഞാൻ പോകും, നിങ്ങൾ ആരും കായ്ക്കോന്ന് പറഞ്ഞൂടെ. പണ്ടേക്കും പണ്ടേ ദർസ് വരെ വെള്ളിയാഴ്ച, വ്യാഴാഴ്ച രാവിലെ ലീവ് കൊടുക്കും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ദർസിന് ലീവാണ്, മദ്രസക്ക് ലീവാണ്, എല്ലാം ലീവാണ്. നമ്മളെ മഹാന്മാരായ പണ്ഡിതന്മാർ അന്ന് മുതൽ ഇന്ന് വരെ കാത്തു സൂക്ഷിച്ചത് അതല്ലേ? ആ ഒരു ബർക്കത്ത്. അതുപോലെ തന്നെ വ്യാഴാഴ്ചന്റെ ബർക്കത്ത്, തിങ്കളാഴ്ചന്റെ ബർക്കത്ത്. എന്താ നമ്മളെ മക്കൾക്ക് ബർക്കത്തില്ലാത്തത്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മക്കൾ ഉപ്പാമ്മ പറയും പോലെ കേൾക്കൂല, അത് ബർക്കത്ത് കുറവാണ്. അതുപോലെ തന്നെ മക്കളെ കൊണ്ടൊരു ഉപകാരം ഉമ്മാക്കും ഉപ്പാക്കും കിട്ടുന്നില്ല, അത് ബർക്കത്ത് കുറവാണ്. മക്കളൊരു സന്തോഷം കാണാൻ ഉപ്പാക്കുമ്മാക്കും സാധിക്കുന്നില്ല, ബർക്കത്ത് കുറവാണ്. അതൊക്കെ ബർക്കത്ത് കുറവിന്റെ ഒരു കാരണ. ഈ ബർക്കത്ത് ഉണ്ടാണെങ്കിൽ എന്തുവാണ്, ദിവസവും സമയമായിട്ട് ബർക്കത്തില്ലേ? ഇപ്പം മിനയിൽ ദുല്ലജി 7-8-9 താമസിക്കലും അയ്യാമത്തെ ശീകരിച്ച ദിവസത്തിലൊക്കെ മിനയിൽ താമസിക്കും, വലിയ കൂലിയുള്ള കാര്യമല്ലേ?
അറഫയിൽ അറഫയിൽ ദുല്ലജ് 9 ദുഹറിന്റെ ശേഷം അവിടെ താമസിച്ചാലേ രാജാവുള്ളൂ. അത് ദിവസമായിട്ടും സ്ഥലമായിട്ടും ബന്ധപ്പെട്ടിട്ടല്ലേ അവർക്കത്ത്. ഇന്നിപ്പോ ഒരാൾ പോയിട്ട് 24 മണിക്കൂർ അറഫയിൽ കടന്നോ രാജാവോ? ഇല്ല. ദുല്ലജ് 9 ദുഹറിന്റെ ശേഷം തന്നെ അവിടെ കുറച്ച് നിൽക്കണം, എന്നാലേ ഓൻ രാജാവും. അത് സ്ഥലവും ദിവസവുമായി ബന്ധപ്പെട്ട ദിവസം. എന്നതുപോലെ ബർക്ക് നമ്മളെ പോലെ ഇപ്പൊ ഏത് പോലെയല്ല ബർക്കത്തുള്ളത്? ഒരു പോരയിലും ബർക്കത്തുണ്ടാവില്ല, എല്ലാം ബർക്കത്തില്ലാന്ന് പറയും. എങ്ങനെ ബർക്കത്തുണ്ടാകാൻ? ഞായറാഴ്ച പോര കൂടുക, അല്ലെങ്കിൽ ഞായറാഴ്ച ശനിയാഴ്ച ആയിരിക്കും പോര കൂടല്. എല്ലാവർക്കും സൗകര്യം അതാണ്. ജനങ്ങളെ സൗകര്യം നമ്മൾ നോക്കേണ്ടത്, നമ്മളെ ബർക്കത്താണോ നമ്മൾ നോക്കേണ്ടത്? കല്യാണം എങ്ങനെ പറഞ്ഞാലും വ്യാഴാഴ്ച തിങ്കളാഴ്ച ആക്കാൻ നിൽക്കൂല, അത് ഞായറാഴ്ച തന്നെ വേണം. എന്താ ഞായറാഴ്ചക്ക് പ്രത്യേകതയുള്ളത്? ഞായറാഴ്ച ക്രിസ്ത്യാനികളുടെ, പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്ത് അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവർക്ക് പള്ളി ചർച്ചിലേക്ക് പോകാൻ അവർ ഞായറാഴ്ച ലീവാക്കിയപ്പോ അത് ഇപ്പം അതന്നെ നമ്മൾ തുടരുകയാണ്, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. മുസ്ലിങ്ങൾ അതന്നെ തുടരുകയാണ്. ഇങ്ങനൊരു കച്ചവടക്കാരൻ ചിന്തിച്ചു നോക്കിയ, ഒരു കച്ചവടക്കാരൻ ഒരു വർഷക്കാലം ഞായറാഴ്ച ദിവസം തുറന്ന് പ്രവർത്തിക്കണം, വെള്ളിയാഴ്ച ലീവാക്കണം, എന്നിട്ട് വെള്ളിയാഴ്ച അൽക്കാഫോദാനും സലാത്തോദാനും ഒക്കെ പള്ളിയിലേക്ക് വരണം. നീ ഒരു കൊല്ലം അങ്ങനെ കച്ചവടം ചെയ്ത് എഴുതി വെച്ചിട്ട് നോക്കിയ നിനക്ക് ആ കൊല്ലം നിനക്ക് ലാഭവും ഉണ്ടാവും, ബർക്കത്തും ഉണ്ടാവും. ഇതിനേക്കാൾ വെള്ളിയാഴ്ച കച്ചവടം തുടങ്ങി ഞായറാഴ്ച പൂട്ടുകയും ലീവാക്കുകയും വെള്ളിയാഴ്ച തുറന്ന് പ്രവർത്തിക്കുന്നുമില്ലേ, ആ ചെയ്യുന്ന കച്ചവടത്തിനേക്കാൾ ബർക്കത്തും ലാഭവും വെള്ളിയാഴ്ച കടബന്ധാക്കിയിട്ട് ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കുന്ന ദിവസം കൊല്ലത്തിലുണ്ടാവും. ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് തിരിയില്ലല്ലോ. അങ്ങനെയാണ് ആ ബർക്കത്ത്, അങ്ങനെ ഉണ്ടാവും. ബർക്കത്ത് നമുക്ക് ഇല്ലാത്തതിന്റെ പേരിലാണ്. അപ്പൊ വ്യാപകമായിട്ട് ബിദ്ഗത്ത് വ്യാപകമാവുകയാണ്. അങ്ങനെ വ്യാപകമായ വിദഗത്ത് വ്യാപകമാകുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള പരീക്ഷ, ഇപ്പൊ കൊറോണ എവിടെല്ലാം അത് തടസ്സപ്പെട്ടു, എത്ര ആൾക്കാർ മരിച്ചു വീണുപോയി. അങ്ങനെ വ്യാപകമായിട്ട് രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതിനേക്കാൾ അപ്പുറം മാടികളായ അക്രമികളായ ഭരണകർത്താക്കന്മാരും ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഈ സമുദായത്തിനെ രക്ഷപ്പെടുത്തുകയും ഈ സമുദായത്തിന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ, സമാധാനം നൽകുമാറാവട്ടെ. പ്രത്യേകിച്ചിട്ട് ആ ഡൽഹിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ അള്ളാഹു റബ്ബു സുബ്ഹാനഹു അവിടെയുള്ള മുസ്ലിമീങ്ങൾക്കും അവിടെയുള്ള ജനങ്ങൾക്കും അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. ഭരണകർത്താക്കന്മാർക്ക് നിയമപാലകന്മാർക്ക് അവരുടെ കിർഫ അള്ളാഹു തലിട്ട് കൊടുക്കുമാറാവട്ടെ. പള്ളികൾ തല്ലി തകർക്കുകയാണ്, പള്ളിന്റെ മുകളിൽ കൊണ്ടുപോയി കാവി കുടികെട്ടുകയാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലായിടത്തും വ്യാപകമായി വരാൻ വേണ്ടി പോവാണ്. വ്യാപകമായിട്ടത് വരും. നമ്മൾ നോക്കി നിന്നിട്ടോ ഒളിച്ചിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടർ സമരം ചെയ്യട്ടെ നമ്മൾ മാറിയിക്കാന്ന് വരുന്നൊന്നും കാര്യമില്ല. അള്ളാഹു തആല അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് നമ്മളെല്ലാവരും അള്ളാഹു കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ, അള്ളാഹു സലാമത്തിലാക്കുമാറാവട്ടെ. മാത്രം പറഞ്ഞ് തൽക്കാലം നിർത്തുക. ഞാൻ ഇത്രയും പറയാൻ വിചാരിച്ചിട്ടില്ല, നല്ല മൈക്കാൻ വേണ്ടി ഇത്ര പറഞ്ഞു. അള്ളാഹു തആല എല്ലാ വിഷമവും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി അള്ളാഹു റാത്രി സന്തോഷത്തിലാക്കി തീർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിനുശേഷം ഇൻഷാഅല്ലാഹ് ഉസ്താദ്മാരെല്ലാം പകരത്തിനൊന്ന് ഉസ്താദും ഉണ്ട്, ഇവിടെ സ്ഥിരമായിട്ടുള്ള ഉസ്താദ്മാരെല്ലാം ഉണ്ട്. അവരെല്ലാം ഇൻഷാഅല്ലാഹ് വാഴ്ന്നു പറയും. അതൊക്കെ കേട്ട് കഴിഞ്ഞ് അവസാനം ചീരണിക്ക് വാങ്ങിയിട്ട് പിരിയ ഇന്ന് ഒറ്റ ദിവസത്തെ പരിപാടിയാണല്ലോ. പിന്നെ ഇല്ലല്ലോ, ഈ രാവ് വളരെ ബർക്കത്താക്കപ്പെട്ട രാവാണ്. റജവ് മാസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് നേരത്തെ പള്ളിയിലേക്ക്, റജവ് മാസത്തിലെങ്കിലും എൻ്റെ സഹോദരന്മാരെ നേരത്തെ പള്ളിയിലേക്ക് വരാൻ വേണ്ടി തയ്യാറാണ്. ജുമാക്ക് നേരത്തെ വന്ന് ഖുർആൻ ഓത എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മുസാഫിരും ഈ 114 സൂറത്തും അറിയില്ലെങ്കിലും അറിയുന്ന സൂറത്തുണ്ടാവുമല്ലോ, ഒരാൾക്ക് ഫാത്തിയ മാത്രമേ അറിയുന്ന വെച്ചാൽ ഫാത്തിയ പഠിക്കുന്ന നിർബന്ധമാണ്. ആ ഫാത്തിയ തന്നെ ഓതിക്കൊണ്ടിരുന്നാൽ മതി. ഇനി കുലു അല്ല ഇഖ്ലാസ് സൂറത്തെന്ന് ഒരാൾക്ക് അറിയുന്നെങ്കിലോ ആ ഇഖ്ലാസ് സൂറത്ത് തന്നെ ഓതിക്കൊണ്ടിരുന്നാൽ മതി, ഖുർആൻ ഓതിയ കൂലി കിട്ടും. ആ അറിയുന്ന സൂറത്ത് ഏതാണോ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കാം. ഓതാൻ അറിയുന്ന ഒരു 3 പ്രാവശ്യം മുതൽ അൽകഫ് സൂറത്ത് ഓതാ. അതുപോലെ തന്നെ സലാത്ത് നല്ലോണം ചെല്ല, നല്ലോണം 1000 സലാത്തെങ്കിലും എന്താക്കുക, വെള്ളിയാഴ്ച ദിവ്രാവും പകലിലാക്കി ചെല്ലാൻ വേണ്ടി പരിശ്രമിക്കുക. നാഥനാ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പിന്നെ പറയാൻ കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിപ്പോൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എന്താ വേണ്ടത്? സ്നേഹമുള്ളവരെ എല്ലാവരും ഒന്ന് വന്നിട്ട് ഒന്ന് മുസാഫാത്ത്. എല്ലാവരും പറഞ്ഞാൽ പൈസയിലാൾ വന്നാൽ മതി, അല്ലാത്ത ആൾ വന്നിട്ട് ഇവരുടെ സമയം കളയണം, അവർക്ക് തീരെ കയ്യൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വെച്ച് പോരും, കയ്യിലുള്ളൊരു സംഭാവന എല്ലാവരും തരണം. കാരണം ഈ പരിപാടിയൊക്കെ നടക്കേണ്ടതാണ്, വിജയിക്കേണ്ടതാണ്. ഇതൊക്കെ ദീനിൻ്റെ ദേവത്വം കാര്യമൊക്കെ ആണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കയ്യിലുള്ളത് ഒന്ന് മുസാഫാത്തി ഒന്ന് എല്ലാവരും ഒന്ന് വെച്ച് വന്നെ, എല്ലാവരും അണിച്ചു പോരും. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ ആരും തന്നെ പോകരുത്, സദസ്സിലിരിക്കുക. സീറണയുണ്ട്, ആരും തന്നെ പോകരുത്, എല്ലാവരും സദസ്സിലിരിക്കുക. പിന്നെ ഇവിടെ തേനയുണ്ട് കുത്തുബത്തിന്റെ സദസ്സിൽ വെച്ചത്. മാത്രമല്ല തങ്ങളെ മന്ത്രിച്ച് തരുന്നുണ്ട്, എല്ലാവരും അത് വാങ്ങുക. ഇപ്പൊ തേനി വാങ്ങണ്ട, പിന്നെയാണ്. എല്ലാവരും മുസാവത് ചെയ്യുക, എന്നിട്ട് അതേ സദസ്സിൽ സദസ്സിരിക്കുക. സീറണയുണ്ട്, സീറണി വാങ്ങാത്ത ആരും തന്നെ പോകരുത്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് പത്ര കൊണ്ടതായിരിക്കുന്ന ആൾക്കാർ അവിടെ കൗണ്ടറിൽ എഴുതിക്കുക. എല്ലാവർക്കും പൊരന്റെ ബോധ്യമുണ്ട്, അതുകൊണ്ട് പത്ര എഴുതിക്കാത്ത ആൾക്കാർ കൗണ്ടറിൽ എഴുതിക്കണമെന്ന് അറിയിക്കുന്നു. അതേപോലെ തന്നെ വരുന്ന കൊല്ലത്തിന്റെ കുതിപത്തിന് സംഭാവന നൽകുന്നവർ, ഇറച്ചിയോ മറ്റോ നൽകുന്നവർ അവിടെ കൗണ്ടറിൽ എഴുതിക്കുക. ഇപ്പോൾ അവിടെ പേർ, അവരുടെ പേരൊക്കെ പിന്നീട് വായിക്കുന്നതാണ്, തങ്ങൾ പ്രാർത്ഥിക്കുന്നതുമാണ്. എല്ലാവരും സഹകരിക്കുക. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സന്തോഷ് ഹുസ്നാർജാൻ ഇവിടെ യങ് മനുഷ്യന് ഗൗരവാധ്യക്ഷൻ 2000 രൂപ സംഭാവന ഏറ്റിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലൈവ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ സ്പോൺസർ നമ്മുടെ ഇസ്ഹാഖ് ദുബൈ, അതേപോലെ റഫീഖ് ദുബൈന്റെ വകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد الرحم الرحيم الله നിന്റെ മാല്ലാഹ ഫദ്ല കൊണ്ട് പിന്നാര നബിങ്ങളെ ബർക്കത്തുകൊണ്ട് എല്ലാ ഖുതബൗതാദബുദലാന ജബസ്വലഹ സ്വാലിങ്ങളെ ബർക്കത്തുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഷേഖ് തങ്ങളെ ബർക്കത്തുകൊണ്ട് അർഹമുർ റഹീമീന റബ്ബേ ഈ മാസത്തിന്റെ ദിവസത്തിന്റെ സമയത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ദോഷങ്ങളൊക്കെ നീ മാഫാക്കി തരണേ റഹ്മാനെ. എല്ലാ ദോഷങ്ങളും നീ മാഫാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെല്ലാ ചെറുതും പോലത്തിൻ്റെ അസ്യമായും പരസ്യമായും മറിഞ്ഞും മറിയാതെ ചെയ്ത ദോഷങ്ങളും നീ മാഫാക്കി തരണേ റഹ്മാൻ. ഞങ്ങളെല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും ഞങ്ങൾക്ക് നീ അസുലാക്കി തരണേ റഹ്മാൻ. ഞങ്ങളെല്ലാ രോഗങ്ങളെയും നീ ഷിഫിയാക്കി തരണേ റഹ്മാൻ. മാരകമായ എല്ലാ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തു സലാമത്തിലാക്കണേ റഹ്മാൻ. എല്ലാ നിലക്കുള്ള ആഫാത്ത് മുസീബത്ത് അടങ്ങാറുകളെ തൊട്ട് നീ കാക്കണേ റഹ്മാൻ. പ്രത്യേകിച്ച് ഷേഖ് തങ്ങളോടൊപ്പം ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാൻ. അറുമുറായ്മിനല്ലാ ഷേഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഈ നാട്ടിൽ കഴിക്കുന്ന ഈ കുത്തിബത്തിൻ്റെ ബർക്കത്തും ഈ നാട്ടിലെ സർവ്വ മുസ്ലിമിന് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാന്. ഞങ്ങളിലും ഈ നാട്ടിലെ സർവ്വ മുസ്ലിമുകളെ വീടുകളിൽ നീ ഹൈറും ബർക്കത്തും ഐശ്വര്യം നൽകണേ റഹ്മാന്. ആഫത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാന്. കാലമുസീബത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാന്. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാന്. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാന്. ഞങ്ങളെല്ലാ ഏർപ്പാടുകളും നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാന്. പ്രത്യേകിച്ച് ഞാൻ അവിടെ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുള്ള സൈനുദ്ദീൻ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഞങ്ങളുടെ ഉദ്ദേശം പൂർത്തിയാക്കണ റഹ്മാന്. ഗൾഫ് നാട്ടിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് നല്ല ജോലിയും നല്ല ഇജ്ജത്തായ ശമ്പളവും മറ്റൊക്കെ നീ നൽകണേ റഹ്മാന്. നാട്ടിലുള്ള ഞങ്ങളെല്ലാ ഏർപ്പാടുകളും മറ്റൊക്കെ അതുപോലെ തന്നെ ഒരു പ്രത്യേകിച്ചിട്ട് ഒരു വ്യക്തി ദ്വാരക്കാൻ വേണ്ടി 3000 രൂപ നൽകിയിട്ടുണ്ട്. അവരെല്ലാ ഉദ്ദേശവും നീ പൂർത്തിയാക്കി കൊടുക്കണ റഹ്മാന്. കുത്തിയത്തിന് വേണ്ടി 10 നൽകിയവരും മറിച്ച് നൽകിയവരും അതുപോലെ തന്നെ പല നിലക്ക് സഹായിക്കുന്നവരുണ്ട്. ആ സഹായങ്ങളൊക്കെ നീ കബൂലാക്കണേ റഹ്മാന്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സന്ദർഭത്തിൽ ആവശ്യമുള്ള നേരത്തെ ആവശ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാന്. ഈ മൈതാനിയിൽ കിടക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഖബർ സ്വർഗത്തോപ്പാക്കണേ റഹ്മാന്. വിശാലത ചെയ്യണേ റഹ്മാന്. റബ്ബനാത്തിനാ ഫിദ്ദുനിയ ഹസന ഫില്ലാഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. رحم الرحيمين الله ഈ മജ്‌ലിസിൽ തേൻ ഉണ്ട്, അതുപോലെ തന്നെ റുമാൻ ഉണ്ട്. അതൊക്കെ കൊണ്ടുപോയി കഴിക്കുന്നവർക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. പല രോഗികളും കഴിക്കുന്ന ഷിഫ, രോഗത്തിന് ഷിഫ നൽകണേ റഹ്മാനെ. ലഖ് സീന മുസ്തഫ മുഹമ്മദ് വാലി സീന മുസ്തഫ മുഹമ്മദ് സാബി സീന മുസ്തഫ മുഹമ്മദ് അഹമ്മദ്ക്ക് യാറമുറായിൻ. പ്രിയമുള്ളവരെ, ഇനി ഇൻഷാ അള്ളാ കുറച്ച് പ്രസംഗിക്കുമ്പോൾ ഉസ്താദ്മാർ, അത് കഴിഞ്ഞ്
തബറുക്കിന്റെ ഓരോ കുപ്പി തേനെല്ലാം വാങ്ങിക്കൊണ്ടുപോകണം. അതിലൊക്കെ ബർക്കത്താണ്. പണ്ട് മുതലേ നമ്മളെ പൂർവികന്മാർ ചെയ്ത പണിയാണ് മജ്ലിസിൽ വെച്ചിട്ട് എന്തെങ്കിലും കൊടുക്കാന്നുള്ളത്. അതിൽ ബർക്കത്തുണ്ടോ? ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പൈസ കൂടലൊന്നുമല്ല. ഒരു രോഗമുള്ള രോഗം മാറിക്കിട്ടുക, അല്ലെങ്കിൽ അള്ളാഹുത്തിൽ എന്തെങ്കിലും രോഗം വെച്ചിട്ടുണ്ടെങ്കിൽ അതില്ലാതാവുക, അതുപോലെ എന്തെങ്കിലും ആഫത്തുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുത്തിൽ ഇല്ലാതാക്കുക, അതൊക്കെയാണ് ഈ ബർക്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെറിയ പൈസയോ വലിയ പൈസയോ തിരക്കുകളിൽ ഓരോന്ന് കൊണ്ടുപോകണം. അത് പോരയിലൊരു സിദ്ധൌഷധമാണ്. ഒരു പെട്ടെന്ന് പ്രയാസം വരുമ്പോൾ ഒരു മുർക്കത്ത് കുടിച്ചാൽ അതിലെ ഷിഫാദ നൽകും ശേഖ നിങ്ങളെ ബർക്കത്തുണ്ട്. അള്ളാഹു തമ്മുടെ എല്ലാ രോഗങ്ങളൊക്കെ ഷിഫയാക്കി തന്ന റാഹത്തിനും സന്തോഷത്തിലും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആക്കി തീർക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.